ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സ്കൈഡൈവിംഗ് എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ പലരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സ്കൈഡൈവ് എന്നുള്ളത്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അത്രയും തന്നെയുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു അഡ്രിനാലിൻ റഷിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കൈഡൈവിംഗ് ചെയ്ത് പണിപ്പാളിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളുടെ ലിസ്റ്റിൽ ആദ്യം തന്നെയുള്ളത് 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ സ്കൈഡൈവ് ചെയ്താണ്. മൂപ്പരാത്തിൻ്റെ ബർത്ത്ഡേക്ക്, അതായത് 80th birthday എന്താ പറയുക, ഒരു വേറെ ലെവൽ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് സ്കൈഡൈവ് ചെയ്തത്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ നിന്ന് ചാടിയതിന് ശേഷം ചെറുതായിട്ടൊരു മിസ്സിങ്, അതായത് നമ്മുടെ സേഫ്റ്റി ഗാർഡിൽസ് ഇല്ലേ, അത് മര്യാദക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ ഇൻസ്ട്രക്ടറുടെ കയ്യിൽ നിന്ന് കുറച്ച് വിട്ടുപോയി അമ്മൂമ്മ. അത്ര അതായത് പെട്ടെന്ന് തന്നെ നോക്കാന്നുണ്ടെങ്കിൽ ആളുടെ ബെൽറ്റിൽ നിന്ന് വിട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ആയിപ്പോയി. സത്യം പറയാന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഭാഗ്യത്തിനായി ഇൻസ്ട്രക്ടർ ഇങ്ങനെ പിടിച്ച് നിർത്തിയത് കൊണ്ട് മാത്രമാണ് അമ്മൂമ്മ അന്നലത്ത് വീഴാതെ നിന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അവസാനം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾക്ക് ശേഷമാണ് അവർ ലാൻഡ് ചെയ്തത്. എന്തോ ഒരു ഭാഗ്യത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മളിൽ പലരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴത്തെ എത്തണേലും മുന്നേ മുകളിലോട്ട് പോയിട്ടുണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അടുത്ത് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ടുള്ള ഒരു സ്കൈഡൈവ് തന്നെയായിരുന്നു നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ. സിമ്പിളായിട്ട് സാധാരണ ഫ്ലൈറ്റിൽ വരുന്നു, താഴോട്ട് ചാടുന്നു, അവിടെ അതിവിപുലമായിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ട്, എവിടെയെങ്കിലും ചെന്ന് ലാൻഡ് ചെയ്താൽ മതി, അത്രയും ഓപ്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്നിരുന്നാൽ പണി പാളിയത് എവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് മൊമെൻറ്റ്സ്, അതായത് ലാൻഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് മുമ്പ് ഈ ഒരു വിൻഡിൻ്റെ ഡയറക്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ആൾക്ക് ആ ഒരു പാരച്യൂട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ട്രക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു, ആൾ അത് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ കൂടി അതുമല്ല ചെന്ന് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അത്രയും ഫോഴ്സിൽ ഇങ്ങനെ വരികയാണ്, അതിൻ്റെ ഇടയിൽ പാരച്യൂട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, വിൻഡിൻ്റെ വേറെ ഡയറക്ഷനിൽ നിന്നുള്ള കുറേ ഇത്, അതൊക്കെ കൂടെ ആകെ കലാപ സീനായി നൈസായിട്ട് അതുമ്മ ചെന്ന് ഇടിക്കുകയും ആളുടെ ഇടത് കൈക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ തന്നെ സംഭവിക്കുകയും ചെയ്തു. അടുത്തത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്കൈഡൈവ് ചെയ്തപ്പോൾ പറ്റിയ ഒരു അബദ്ധമാണ്. അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, അപകടമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പാരച്യൂട്ടിന് ഒരു ഡബിൾ മാൽഫങ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ആ കൂടെ കെട്ടുകൂടി ആകെ കലാപ സീനായി. അതിനുശേഷം മൂപ്പര് റിസർവ്ഡ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്തെങ്കിൽ കൂടി ആ മെയിൻ പാരച്യൂട്ടിൻ്റെ ഇടയിൽ ഇത് രണ്ടും കൂടെയും കൊളാപ്സ് ആയിട്ട് ആ കൂടെ വേറൊരു ലെവലിൽ വൃത്തികേടായി എന്ന് തന്നെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ പറയേണ്ടി വരും. അതായത് റിസർവ്ഡ് പാരച്യൂട്ട് മര്യാദക്ക് സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ല, അതേപോലെ തന്നെ നേരത്തെ പാരച്യൂട്ട് ആദ്യം തന്നെ പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം മൂപ്പർക്ക് ഈ ഒരു പാരച്യൂട്ട് കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഒരു അൺകൺട്രോളബിൾ ലെവലിലോട്ട് എത്തുകയും നേരെ ചെന്നിട്ട് ഒരു റൺവേയിലാണ് മൂപ്പർ ലാൻഡ് ചെയ്തത്. അതും സാധാരണഗതിയിലുള്ള ഒരു ലാൻഡ് ആയിരുന്നില്ല, ക്രാഷ് ലാൻഡ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിനും പിന്നെ മൂപ്പറിൻ്റെ അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസും മനോധൈര്യം കൊണ്ടൊക്കെ തന്നെ സാരമായിട്ടുള്ള പരിക്കുകൾ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ നിന്ന് ഒരു ലേഡിയും അവരുടെ ഇൻസ്ട്രക്ടറും ചാടുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടമുള്ളതായിട്ടോ അല്ലാതെ അപകടം പറ്റുന്നതായിട്ടോ ഉള്ള തരത്തിലൊന്നും കാണില്ല. അവർക്ക് പറ്റിയൊരു അപകടം പറ്റി എന്ന് പറയാൻ പറ്റില്ല, പറ്റാൻ പോയൊരു അപകടം തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു അപകടമൊക്കെ പറ്റിയിരുന്നെങ്കിൽ എന്തായാലും നേരത്തെ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം ഏതാനും ഇഞ്ചിനാണ് അവർ ജസ്റ്റ് ഒരു പ്ലെയിൻ ഇടിക്കാണ്ട് രക്ഷപ്പെട്ടു പോയത്. അതായത് ഒരു ഫ്ലൈറ്റ് അതിൽ കൂടെ പറന്ന് വരുന്നുണ്ടായിരുന്നു, എങ്ങനെയാണെന്ന് അറിയില്ല, ഒരാൾ സ്കൈഡൈവിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഫ്ലൈറ്റ് വരുന്നത്. എന്നാൽ ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഫ്ലൈറ്റ് ഇടിക്കാതെ അവർ രക്ഷപ്പെട്ടു. അത് ആലോചിച്ച് നോക്കിയാൽ ആകാശത്ത് നിന്നപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഇടിയെന്നൊക്കെ പറയുമ്പോൾ ഒരു കലാപ സീനായിരിക്കും അല്ലേ. അവരെ പോയ കീഴിലൊക്കെ എത്ര നേരം കഴിഞ്ഞിട്ടാവുമോ തിരിച്ചു വന്നിട്ടുണ്ടാവുക. അടുത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കാന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവില്ല. വേറൊന്നുമില്ല, രണ്ട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ സ്കൈഡൈവേഴ്സിനെ കൊണ്ട് പോയിരുന്ന ഫ്ലൈറ്റുകളായിരുന്നു. വേറൊന്നുമില്ല, അത് രണ്ടും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചു. യെസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേതൊരാളെ വെത്തടിക്കാൻ പോയി, ഇതാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്ലൈറ്റുകൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവരും അതിസാഹസികമായിട്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇൻക്ലൂഡിങ് ആ രണ്ട് വിമാനത്തിൻ്റെ പൈലറ്റുകളും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പൈലറ്റുമാരുടെ കയ്യിൽ എമർജൻസി പാരച്യൂട്ട് ഉണ്ടായിരുന്നത് ഏറ്റവും സഹായകരമായി എന്ന് വേണം കരുതാൻ. 9 പേരും വളരെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫ്ലൈറ്റ് പൂർണ്ണമായും തകർന്നൊരു തീകോളം എന്നൊക്കെ പറയാം, ഫയർബോൾസ് ആയി എന്നുള്ളതാണ്. എന്നാലും അത്രത്തോളം ഭാഗ്യമുണ്ട് എന്തായാലും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളുകൾക്ക്. Thank you.
ഇതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് 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 തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ചില സമയത്ത് ആളുകളുടെ ജീവൻ വരെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരത്തിൽ ചെന്ന് കുടുങ്ങിയതാണ്. അതായത് നമ്മൾ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മരത്തിൽ കുടുങ്ങിയ ഒരവസ്ഥ. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പറ്റി, അതായത് ഗ്രൂപ്പായിട്ട് സ്കൈ ഡൈവിംഗ് പറ്റിയ ഒരു അബദ്ധമാണ്. വേറൊരുത്തിൻ്റെ ഫ്ലൈറ്റ് ഒരു പാരച്യൂട്ടിൻ്റെ മുകളിൽ നിന്ന് കയറ്റി ചെറുതായിട്ട് ലാൻഡ് ചെയ്ത പോലെ, ലാൻഡ് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല, കൂട്ടിടിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടുവേണം, അല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിൾഡ് ആയിട്ടുള്ള പാരച്യൂട്ടിൻ്റെ ഇഷ്യൂസ് ഒരുപാട് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്രയും കൺട്രോളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതേപോലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ക്രാഷ് ലാൻഡ് ആവും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് പാരച്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ്. ഇതിപ്പോൾ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാതെ പോയി കൂട്ടിയിടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. അടുത്തതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡിങ്ങിൻ്റെ ടൈമിൽ കാറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പാരച്യൂട്ടിൻ്റെ കൺട്രോൾ ആളുടെ കയ്യിൽ നിന്ന് പോയതാണ്. ആൾക്ക് മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു കാറ്റിൻ്റെ സീൻ ഉള്ളതുകൊണ്ട് തന്നെ ആളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പാരച്യൂട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രത്തോളം ഇടങ്ങേറായി പോയി മൂപ്പര്. ഒരുപാട് പരിക്കുകൾ കാര്യങ്ങളൊക്കെ ആൾക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു ദുരന്തം വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും ഇതിനുള്ളിലൊക്കെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെ സ്കൈ ഡൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാനുണ്ട് കേട്ടോ, ഒരാൾ ഞാനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സ്കൈ ഡൈവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി റസീൻ റാസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.